ഞാൻ ഒരു കാര്യം ചെറുപ്പക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വർഗീയത നവമാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിലും നിങ്ങൾ വിഷം വമിച്ചിട്ടല്ലാതെ ദൈവത്തെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ആ മനോഭാവത്തെ അതിനെ തുറന്നെതിർക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സംരക്ഷകരായി സ്വയം അവതരിക്കുന്ന ആളുകൾ നവമാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പോർ വിളികളുണ്ട്. അത് കളങ്കപ്പെടുത്തുകയാണ് ഈ നാടിന്റെ ഐക്യത്തെ, അത് തകർക്കുകയാണ് നാടിന്റെ ഐക്യത്തെ. അതിനെ നിസ്സാരമായി കാണരുത്, അതിനെ ഗൗരവമില്ലാതെ വീക്ഷിക്കരുത്. എല്ലാ മതത്തിലും പെട്ട ആളുകളുണ്ട്, എല്ലാ മതത്തിലും പെട്ട ഒരു ചെറിയ പറ്റം ആളുകൾ. അവർ ഈ നാടിനെ മതത്തിന്റെ പേര് പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കുമ്പോ അവരോട് യൂത്ത് കോൺഗ്രസ് പറയുന്നു, നിങ്ങൾക്കെതിരായി ഒന്നല്ല ഒരായിരം തെരഞ്ഞെടുപ്പിൽ തോറ്റാലും വർഗീയതക്കെതിരായി അടിയുറച്ച നിലപാടുമായി ഇവിടെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഉണ്ടാവും എന്ന കാര്യത്തിനൊരു സംശയവും വേണ്ട എന്ന് പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഭരണകൂടങ്ങളോടും ഭരണാധികാരികളോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു, കേവലം നാലോട്ടിന് വേണ്ടി ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന ഏർപ്പാട് നിങ്ങളൊക്കെ നിർത്തണമെന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാൽ. ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ നമ്മൾ കണ്ടു. പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതികരണങ്ങളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും ആദ്യ ദിവസങ്ങളിൽ പാലിച്ച മൗനം, അതിൽ നിന്ന് എന്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന പരിശോധനയായിരുന്നു. ആ പരിശോധന സമൂഹത്തിന് നല്ലതല്ല. ഞാൻ ഒരു കാര്യം കേരളത്തിലെ എല്ലാ മതത്തിന്റെയും തലപ്പത്തിരിക്കുന്നവരോട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു എളിയ പ്രവർത്തനം എന്നുള്ള നിലക്ക് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ മതമേലധ്യക്ഷന്മാരാണെങ്കിൽ, നിങ്ങൾ മതത്തിന്റെ പണ്ഡിതന്മാരാണെങ്കിൽ, നിങ്ങൾ മതത്തിന്റെ ആത്മീയപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണെങ്കിൽ നിങ്ങൾ വഹിക്കേണ്ട പങ്ക് സമൂഹത്തിനെ ഒരുമിപ്പിക്കുന്ന പങ്കായിരിക്കണം. അതല്ലാതെ സമൂഹത്തിലെ ആശങ്കകൾ എടുത്തെറിഞ്ഞ് അതിൽ നിന്ന് മാറി നിന്ന് സമൂഹത്തിൽ വിഭജനം ഉണ്ടാവുന്നത് നോക്കി നിൽക്കുന്നവരുടെ പട്ടികയിലേക്ക് മതമേലധ്യക്ഷന്മാർ സ്വയം കസേരയിട്ടിരിക്കരുതെന്ന് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു. ഏത് മതത്തിൽപ്പെട്ട ആളുകൾ അത്തരം ശ്രമങ്ങൾ നടത്തിയാലും അതിനെ നമുക്ക് ചെറുക്കേണ്ടതുണ്ട്. അതിനെ ചെറുക്കുമ്പോ നിങ്ങൾ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് ഭാരത രക്തം, മാനവ രക്തമെന്ന് ആ മുദ്രാവാക്യം വിളിച്ചതിന്റെ സ്പിരിറ്റോട് അതിനെ ചെറുക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തയ്യാറാവണം. നമ്മളല്ലാതെ ആരാണ് പിന്നെ അത് ചെയ്യേണ്ടത്? അത് രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ, സമൂഹത്തിൽ ഇടപെടുന്നവർ, മതമേലധ്യക്ഷന്മാർ, ഭരണാധികാരികൾ, ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നവർ, അങ്ങനെ